നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. നിരവധി ഇസ്രായേലി കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് യൂറോയുടെ നിക്ഷേപം പിൻവലിച്ച് അയർലൻഡ് സർക്കാർ. അയർലൻഡ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലെ ആഗോള ഇക്വിറ്റി പോർട്ട്ഫോളിയോയിൽ നിന്ന് ഏകദേശം 3 മില്യൺ യൂറോ പിൻവലിക്കാൻ തീരുമാനിച്ചതായി ഐറിഷ് നാഷണൽ ട്രഷറി മാനേജ്മെന്റ് ഏജൻസി സ്ഥിരീകരിച്ചു. ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ PA മീഡിയ പ്രകാരം ISIFലെ ആഗോള പോർട്ട്ഫോളിയോ ഓഹരികളിൽ നിന്ന് ഏകദേശം 3 ബില്യൺ യൂറോ പിൻവലിക്കാനാണ് തീരുമാനിച്ചത്. ബാങ്ക് ഹാപ്പോലിം, BM, ബാങ്ക് ലൂമിലെ ഇസ്രായേൽ BM, ഇസ്രായേൽ ഡിസ്കൗണ്ട് ബാങ്ക്, മിസ്രാഹി ടെഫാഹോട്ട് ബാങ്ക് ലിമിറ്റഡ്, ഫസ്റ്റ് ഇന്റർനാഷണൽ ബാങ്ക്, റാമി ലെവി, CN സ്റ്റോഴ്സ് എന്നീ 6 സ്ഥാപനങ്ങളിലെ ഓഹരി വിറ്റഴിക്കാനാണ് തീരുമാനം. ഇത് ശരിയായ തീരുമാനമാണെന്ന് ഐറിഷ് ധനമന്ത്രി മൈക്കൽ മക്രാത്ത് വ്യക്തമാക്കി. ഈ നിക്ഷേപങ്ങൾ ഏറെ അപകടം പിടിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. ഈ നിക്ഷേപങ്ങളുടെ വാണിജ്യ ലക്ഷ്യങ്ങൾ മറ്റു നിക്ഷേപങ്ങളിലൂടെ കൈവരിക്കാനാകും. തീരുമാനം വരും ആഴ്ചകളിൽ എത്രയും വേഗം നടപ്പാക്കുമെന്ന് മക്രാത്ത് വിശദീകരിച്ചു. 2 ആഴ്ച മുമ്പ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് അയർലൻഡ് പ്രഖ്യാപിച്ചിരുന്നു. സ്പെയിൻ, സ്ലോവേനിയ, മാൾട്ട എന്നീ രാജ്യങ്ങളോടൊപ്പമായിരുന്നു അയർലൻഡിന്റെയും പ്രഖ്യാപനം. മേഖലയിൽ ശാശ്വതമായ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കാനുള്ള ഏകമാർഗം ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുകയാണെന്നാണ് 4 രാഷ്ട്രങ്ങളും വ്യക്തമാക്കിയത്. പലസ്തീനിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധക്കുറ്റത്തിനെതിരെയും അയർലൻഡ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിന്റേത് യുദ്ധക്കുറ്റമാണെന്നും സമാധാനത്തിനും വെടിനിർത്തലിനും വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടതെന്നും യൂറോപ്യൻ യൂണിയനിലെ അയർലൻഡ് പ്രതിനിധി ക്ലാര ഡാലി പറഞ്ഞിരുന്നു. അതേസമയം ഇസ്രായേലിന് കനത്ത തിരിച്ചടിയുമായി UAE കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലുമായി സഹകരിച്ചുള്ള സഹായ വിതരണ പ്രവർത്തനങ്ങൾ UAE നിർത്തിവെച്ചു. ഗസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 7 സന്നദ്ധ സഹായ പ്രവർത്തകർ കൊല്ലപ്പെട്ടതാണ് UAEയുടെ കടുത്ത നടപടിക്ക് കാരണം. UAEയുടെയും ഇസ്രായേലിന്റെയും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സഹായ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിലുള്ള പ്രതിഷേധം ഇസ്രായേൽ അംബാസിഡർ അമിർ ഹൈക്കിനെ UAE വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. സൈപ്രസിൽ നിന്ന് ഗസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കാൻ UAE നിർത്തിവച്ചിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. ഈജിപ്തിനും ജോർദാനും ശേഷം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ അറബ് രാജ്യമാണ് UAE. ഗൾഫ് മേഖലയിലെ ആദ്യ രാജ്യവും UAE ആണ്. ഈ സാഹചര്യത്തിൽ UAE ഉടക്കുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ്. ബന്ധത്തിൽ നിന്ന് UAE പിന്നാക്കം പോയാൽ ഇസ്രായേലിന് അന്തർദേശീയ തലത്തിൽ നികത്താൻ സാധിക്കാത്ത വിടവായി മാറും. UAEയുമായി ബന്ധം സ്ഥാപിച്ചതിനു പിന്നാലെ ഇസ്രായേൽ ബഹ്റൈനുമായും ബന്ധം സ്ഥാപിച്ചിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയാണ് അബ്രഹാം കരാർ സാധ്യമാക്കിയത്. ഇനി വൈകാതെ സൗദി അറേബ്യയുമായി ഇസ്രായേൽ ബന്ധം സ്ഥാപിച്ചേക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു. അതിനിടെയാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മാറി മറഞ്ഞതും. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.